ಗುಡ್ ಮಾರ್ನಿಂಗ್, ಹೌ ಆರ್ ಯು? ಓಕೆ, ಎಲ್ಲರೂ ಸುಖಾಯಿಟ್ಟಿರಿಕೆಂಡಲ್ಲೇ. ಓಕೆ, ಆಲ್ ಸ್ಟ್ಯಾಂಡ್, ಹ್ಯಾಂಡ್ಸ್ ಅಪ್, ಹ್ಯಾಂಡ್ಸ್ ಡೌನ್, ಸಿಟ್ ಡೌನ್. ಓಕೆ, ನಮ್ಮ ಕಳೆದ ಕ್ಲಾಸ್ ಎಂದೇನು ಪಡಿಚಿರ್ನೆ? ಆ ನಂಬರ್ಸ್ ಪಡಿಚಲೆ. ಮ್ಯಾಥ್ಸ್ಲಿ ನಮ್ಮ ನಂಬರ್ಸ್ ആണ് ಪಡಿಚೆ. ಏದುವರೆ ಬರ್ನಿರ್ತೀಯ? ಆ ಏದುವರೆ ಬರ್ನಿರ್ತೀಯ? ನಮ್ಮ ನಂಬರ್ಸ್ ಅತ್ರೋ ಪಡಿಚಲ್ಲೋ. ആ 12 അല്ലേ? നമുക്ക് അതൊന്ന് കൗണ്ട് ചെയ്താലോ? റെഡി ആണോ? അപ്പൊ എങ്ങനെയാ നമ്മൾ കൗണ്ട് ചെയ്യാ? ആ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യാ അല്ലേ. ഓക്കെ, റെഡി? അപ്പൊ മിസ്സിന്റെ മക്കൾക്ക് ഒന്നിച്ച് കൗണ്ട് ചെയ്യല്ലേ? റെഡി അല്ലേ? ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കേ അല്ലേ? സ്പെല്ലിംഗ് എന്തോ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. എന്തായിരുന്നു? അപ്പൊ 12 സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ TWELVE. ഓക്കെ, വരും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. റെഡി അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ എന്താ എടുക്കുന്നത് വെച്ചാല്, മിസ് കുറച്ച് പിക്ചേഴ്സ് കാണിക്കട്ടെ. കാണിക്കട്ടാ, എന്നാ കണ്ണടച്ചോ. ഓക്കെ, കണ്ടോ? കണ്ടോടാ മിസ് കാണിച്ചു തരാന്ന് പറഞ്ഞത്. ആ ഒത്തിരി മൃഗങ്ങളുണ്ട് അല്ലേ. ഈ മൃഗങ്ങൾക്ക് നമ്മൾ എന്തോ പഠിച്ചായിരുന്നു. എന്തായിരുന്നു മൃഗങ്ങൾക്ക് നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ആ എന്തോ പഠിച്ചിട്ടുണ്ട്. ആ ആനിമൽസ് എന്ന് പഠിച്ചു അല്ലേ. മൃഗങ്ങൾക്ക് നമ്മൾ എന്താ പഠിച്ചത്? ആനിമൽസ് എന്ന് പഠിച്ചു. ഇവിടെ നമുക്ക് ഒത്തിരി മൃഗങ്ങൾ തന്നിട്ടുണ്ട്. ആരൊക്കെയാന്ന് നോക്കണ്ടേ? പശു ഉണ്ട്, പിന്നെ ആ ഡോഗ് നമ്മൾ പഠിച്ചതേ. ആ ഡോഗ്, പിന്നെ ആ മുയലില്ലടാ, മുയല്, പിന്നെ കഴുത, കുതിര, ഗോട്ട്, ഇതൊക്കെ ഉണ്ട്. മിസ് ഇതിപ്പോ എന്താണെന്ന് പറയാൻ പോകുന്നേന്നൊരു വിചാരം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് GK. അപ്പൊ എന്താ അങ്ങനെ വിചാരിക്കുക? എന്താ മലയാളം മുകളിൽ എന്താ മലയാളം എഴുതിയിട്ടുണ്ട്? എന്താ എഴുതിയിട്ടുള്ളത് എന്നല്ലേ? ഇത് മലയാളമാണേ, പക്ഷെ നമ്മൾ GKയുടെ കൂടെ തന്നെ എന്തെടുക്കുന്നുണ്ട്? ആ മലയാളം എടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? GK എടുക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒത്തിരി ആനിമൽസിനെ തന്നിട്ടുണ്ട്. ഇവര് നമ്മള് വൈൽഡ് ആനിമൽസിൽ പഠിച്ചിരുന്നടാ. പഠിച്ചിരുന്നോ? വൈൽഡ് ആനിമൽസ് എന്ന് വെച്ചാൽ എന്താ? ആ കാട്ടിലുള്ള മൃഗങ്ങളാണല്ലേ. കാട്ടിലുള്ള മൃഗങ്ങളെ നമ്മൾ എന്ത് പഠിച്ചു? ആ വൈൽഡ് ആനിമൽസ് എന്ന് പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പോ ഇവര് കാട്ടിലുള്ളതാണോ? ആ അല്ല, നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ഉള്ള മൃഗങ്ങളാണല്ലേ. അപ്പൊ ഇവര് നമ്മൾ എന്ത് പറയുന്ന അറിയോ? ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയും. എന്താണ്? ഡൊമസ്റ്റിക് ആനിമൽസ്. ഓക്കെ അല്ലേ. ഇവരെ നമ്മൾ എന്ത് പറയും? ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയും. നമ്മൾ നാട്ടിലും വീട്ടിലൊക്കെ വളർത്തുന്ന മൃഗങ്ങളെ നമ്മൾ എന്ത് പറയും? ആ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയും. അപ്പൊ അവരാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് വെച്ചാല് വീട്ടിലുള്ള ആ മൃഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് മിസ് പറഞ്ഞു പശു അല്ലേ. ഈ പശുവിന് നമ്മൾ എന്തോ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്സിന് കൗണ്ട് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ പശുവിനെ എന്തോ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മിസ് പറഞ്ഞായിരുന്നേ. ഓക്കെ, പശുവിന് നമ്മൾ പറയും കൗ. എന്താണ്? ആ കൗ എന്ന് പറയും. പശുവിന് എന്താണ് പറയാ? ആ കൗ എന്ന് പറയും. പശു കഴിഞ്ഞിട്ടുള്ള ആളാരാ? ആരാണ്? ആ ഡോഗ് ആണ് അല്ലേ. ഡോഗ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ വീട്ടിൽ വളർത്തും, പിന്നെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലടാ. ഓക്കെ, ചിലവരെ വീട്ടിലുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മള് പശു, പശുവിനെ എന്താ പറയാ? കൗ. രണ്ടാമത് ആ ഡോഗ്. ആരാണ്? ആ ഡോഗ്. അടുത്ത ആളാരാണെന്ന് അറിയോ? കുഞ്ഞിലാളാ. ആ ആരാ? മുയൽ. ആരാണ്? ആ മുയൽ. ഈ മുയലിനെ നമ്മൾ എന്താ പറയാന്നറിയോ? റാബിറ്റ്. എന്താണ്? ആ റാബിറ്റ്. ഈ റാബിറ്റ് കാട്ടിലും ഉണ്ടാവും, നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ വളർത്തും. ഓക്കെ അല്ലേ. അപ്പൊ മുയലിനെ നമ്മൾ എന്താ പറയാ? റാബിറ്റ്. മുയലിനെ എന്ത് പറയും? ആ റാബിറ്റ് എന്ന് പറയും. ഓക്കെ, അടുത്തത് കണ്ടോടാ. ആ കഴുത. ഈ കഴുത നമ്മുടെ വീട്ടിൽ വളർത്തും, പക്ഷെ നമ്മളെ ഇവിടെ ഒന്നുമില്ല കേട്ടോ. കഴുത, കഴുതയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാന്നറിയോ? ഡോങ്കി. എന്താണ്? ആ ഡോങ്കി എന്ന് പറയും. ഈ കഴുത എന്ത് ചെയ്യുന്നറിയോടാ? അവൻ്റെ പുറത്ത് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ അവൻ ദൂരെ നമ്മുടെ എങ്ങട്ടേലും പോകുമ്പോൾ നമ്മുടെ കൂടെ നടത്തിച്ച്, സാധാരണ നമ്മൾ എങ്ങട്ടേലും പോകുമ്പോൾ നമുക്ക് വയ്യാത്തതൊക്കെ നമ്മൾ കയ്യിൽ പിടിക്കുക അല്ലെ, വണ്ടിയിൽ കൊണ്ടുപോകുക അങ്ങനെയൊക്കെ ചെയ്യൂലേ.
വെച്ചു കൊടുത്താൽ ഇവൻ നമ്മുടെ കൂടെ വരും. അപ്പൊ നമുക്ക് സാധനങ്ങൾ പിടിക്കണ്ടല്ലോ, വേണ്ട. അപ്പൊ ഭാരം ചുമക്കുന്ന ആരാണ് ആളാണ് ആര്? ആ ഡോങ്കി, കഴുത. കഴുതയ്ക്ക് എന്താ നമ്മൾ പറയാ? ഡോങ്കി എന്ന് പറയും. ആ ഓക്കെ. അടുത്തത് കുതിര. കുതിരക്ക് എന്തോ നമ്മൾ കുടിച്ചിട്ടുണ്ടല്ലോ, എന്തായിരുന്നു? ഹോഴ്സ് അല്ലേ. ആ ഓക്കെ. കുതിരക്ക് എന്ത് പറയും? ഹോഴ്സ് എന്ന് പറയും. അടുത്തത് ഗോട്ട്. ഗോട്ടോ? ആ നമ്മുടെ ചിലവരെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ. ആ ഗോട്ട്. ഗോട്ട് എന്ന് വെച്ചാല് ആട് അല്ലേ. നമ്മൾ ജീല് പഠിച്ചിരുന്നില്ലടാ ഗോട്ട്. ഓക്കെ. അപ്പൊ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് വെച്ചാൽ എന്താ? ആ വീട്ടിലും നാട്ടിലും വളർത്തുന്ന മൃഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുക. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും തന്നിട്ടുണ്ട് കണ്ടോടാ. ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് കുറച്ച് ആനിമൽസിനെ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കല്ലേ നമുക്ക്. അത് മിസ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ എന്തെയ്യണം? ഉച്ചത്തിൽ പറയണം. റെഡി അല്ലേ? ഓക്കെ. ഡൊമസ്റ്റിക് ആനിമൽസ്. ഗോട്ട്. ഗോട്ട് എന്ന് വെച്ചാൽ ആരാ? ആരാടാ? ആടാണ് അല്ലേ. അപ്പൊ ആടിനാണ് നമ്മൾ എന്ത് പറയാ? ഗോട്ട് എന്ന് പറയാ. ഗോട്ട്. കൗ. കൗ എന്ന് വെച്ചാലോ? ആ പശു അല്ലേ. കൗ എന്ന് വെച്ചാലേ പശു. പശുവിനാണ് നമ്മൾ എന്ത് പറയാ? കൗ. കൗ എന്ന് പറയാ അല്ലേ. ഓക്കെ. അടുത്തത് ഹോഴ്സ്. ഹോഴ്സ് എന്ന് വെച്ചാല് ആ കുതിര അല്ലേ. ഹോഴ്സ് എന്ന് വെച്ചാല് കുതിര. അടുത്തത് ബുള്ളോക്ക്. ആരാണ്? ബുള്ളോക്ക്. ബുള്ളോക്ക് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പറയട്ടെ, കേട്ടിട്ടുണ്ടാവും നിങ്ങള് കാള. കാളാന്ന് കേട്ടിട്ടുണ്ടോ? ആ ചിലരെ വീട്ടിലൊക്കെ ഉണ്ടാവും പശു, കാള, പോത്ത് അല്ലേ. ആ കാളക്കെയാണ് നമ്മൾ എന്ത് പറയാ? ബുള്ളോക്ക് എന്ന് പറയാ. കാളക്ക് എന്ത് പറയും? ബുള്ളോക്ക് എന്ന് പറഞ്ഞേ. ബുള്ളോക്ക്. ഓക്കെ, വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് കണ്ടോ ഡോങ്കി. ഡോങ്കി നേരത്തെ മിസ് പറഞ്ഞല്ലോ എന്താ? ആ കഴുത അല്ലേ. കഴുതക്കെയാണ് നമ്മൾ എന്ത് പറയാ? ഡോങ്കി എന്ന് പറയും. അടുത്തത് പിഗ്. പിഗ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പന്നി. പന്നിക്കാണ് നമ്മൾ എന്ത് പറയുക? പിഗ് എന്ന് പറയാം. പന്നി നമ്മൾ വളർത്തും, ബുള്ളോക്കും എല്ലാം നമ്മൾ വളർത്തുന്നതാണ്. അപ്പോൾ വളർത്തുമൃഗങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക? ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുക. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് വെച്ചാൽ ആ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയാം. പിന്നെ കാറ്റ് ഉണ്ട് അല്ലേ. കാറ്റില്ലടാ, കാറ്റ് നമ്മൾ വളർത്തൂലേ. ആ പക്ഷെ നമുക്കിവിടെ തന്നിട്ടില്ലേ, പക്ഷെ നമ്മളെ വീട്ടിൽ വളർത്തൂലേ കാറ്റ്. ഓക്കെ. അപ്പൊ നമുക്കിതൊന്നും വായിക്കണ്ടേ? പറയണ്ടേ? പറഞ്ഞ് ആ ഒച്ചത്തിൽ പറയണ്ടേ? ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. ഇപ്പൊ എല്ലാരും ടെക്സ്റ്റ് ബുക്ക് എടുത്തല്ലോ. ആ ഇനി നമ്മളിത് എന്ത് ചെയ്യണം? ആ ഓരോന്നും കൈ വെച്ച് ഉറക്കനെ വായിക്കണം അല്ലേ. റെഡി? ആർ യു റെഡി? ഓക്കെ. ഡൊമസ്റ്റിക് ആനിമൽസ്. പോരാ, ഒച്ചത്തിൽ പറ. ഡൊമസ്റ്റിക് ആനിമൽസ്. വെരി ഗുഡ്. ഗോട്ട്. ഗോട്ട്. കൗ. കൗ. ഹോഴ്സ്. ഹോഴ്സ്. ബുള്ളോക്ക്. ബുള്ളോക്ക്. ഒന്നുകൂടെ പറ. ബുള്ളോക്ക്. ഓക്കെ. ബുള്ളോക്ക് എന്ന് വെച്ചാല് ആ കാള. ആരാണ്? ആ കാള. ഡോങ്കി. ഡോങ്കി. പിഗ്. പിഗ് എന്ന് വെച്ചാല് പന്നി. പിഗ്. ഒന്നുകൂടെ. ഡൊമസ്റ്റിക് ആനിമൽസ്. ഗോട്ട്. കൗ. ഹോഴ്സ്. ബുള്ളോക്ക്. ഡോങ്കി. പിഗ്. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ ജി കെയിൽ എന്താ പഠിച്ചേ? ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പം നമ്മളൊക്കെ പറയാൻ പഠിക്കണം അല്ലേ. എവിടെ കണ്ടാലും നമ്മളത് പറയണം. വൈൽഡ് ആനിമൽസ് എന്ന് വെച്ചാല് ആ കാട്ടിലുള്ള മൃഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? വൈൽഡ് ആനിമൽസ്. വെരി ഗുഡ്. ലയൺ. ബിയർ. ആ ജിറാഫ്. ടൈഗർ. ഡിയർ. ആ എലിഫന്റ്. ഫോക്സ്. ആ മങ്കി. ഡൊമസ്റ്റിക് ആനിമൽസ്.
goat, cow, horse, bullock, donkey, pig. Okay, le. Apo nammale jikeli pandha padicha domestic animals padichu. Apo adellaru endu cheyanam paranju padikkanam. Okay, le. Ini namukku endu cheyanam malayalathilekku ponde malayalam padikkande. Okay, le. All stand. Clap your hands. Okay, stop. Jump up. Chaadikoodu. Okay, stop. All of you sit. Okay, appo ini nammale padikkan pogunnathu endha? Malayalam alle. Appo miss thonnu edukkatte. Edukkatte nammale ini malayalam alleda padikkan pogunne. Appo ini endu vaandullo? Appo nammale malayalathile edu vare ippo padiche. Malayalathile swaraksharangalle kanni classile endo padichirunnu. औषधम
ഓക്കേ അല്ലേ. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം? അത് പറഞ്ഞു പഠിക്കണം, അതുപോലെ തന്നെ നമ്മൾ എഴുതി പഠിക്കണം അല്ലേ. എഴുതി പഠിക്കുന്നതിന് മുന്നേ നമുക്ക് സ്വരാക്ഷരങ്ങൾ ആ മുതൽ നമ്മളിപ്പോൾ ഔ വരെ പഠിച്ചു അല്ലേ, അതുവരെ ഒന്ന് പറഞ്ഞു നോക്കുക അല്ലേ. ഓക്കെ അല്ലേ. എന്നാൽ വേഗം എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. അടച്ചു വെച്ചല്ലോ. അതിന് വേഗം എടുത്ത് വയ്ക്ക്, എടുത്ത് വയ്ക്ക്, എടുത്ത് വെച്ചോ. ഇനി നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യുന്നത്, അപ്പം ഇനി മിസ് എന്ത് ചെയ്യുക, നമ്മുടെ ബോർഡിൽ ആ മുതൽ ഔ വരെ ഒന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഓക്കെ ഓക്കെ അല്ലേ. ഓക്കെ ഉണ്ടോടാ. മിസ് അപ്പോഴൊക്കെ എന്ത് ചെയ്തു, ആ മുതൽ ഔ വരെ നമ്മൾ പഠിച്ചില്ലടാ. ഷോ എത്ര പെട്ടെന്നാലേ നമ്മൾ ഇതുവരെ കാണാണ്ട്, എല്ലാവർക്കും എഴുതാൻ അറിയാലോ, നമ്മൾ ഔ കൂടെ പഠിച്ചാൽ ഇതുവരെ നമുക്ക് കാണാണ്ട് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. ഓക്കെ അപ്പം നമുക്കിതൊന്ന് പറഞ്ഞു നോക്കിയല്ലേ. ഓക്കെ ആ ഉണ്ടാവും, അല്ലെങ്കിൽ മുഹമ്മദ് ഉണ്ടാവും ഇല്ലടാ. അതുപോലെ നമ്മുടെ ഗാന്ധിജിയുടെ പേരിൻ്റെ കൂടെ
ഇതൊരു പേരുണ്ട്. എന്താന്ന് പറയട്ടെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇതാണ് ബാപ്പുജിയുടെ ഫുൾ നെയിം. ഫുൾ ആയിട്ടുള്ള പേര് ഇതാണ്. അപ്പോൾ നമ്മുടെ ഗാന്ധിജി ജനിച്ചത് എന്നാണ് ഒക്ടോബർ 2-നാണ്. ആ ദിവസമാണ് എന്ത്, നാളെ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ദിവസം നമ്മൾ മറക്കാനേ പാടില്ല. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ആ ദിവസം നാളെ ആണ് അല്ലേ? അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ആ ദിവസം നമ്മൾ ഗാന്ധിജി ജനിച്ചതല്ലടാ, അതുകൊണ്ട് നമുക്ക് നാളെ ക്ലാസ് ഇല്ല. എന്താ സന്തോഷം അല്ലേ? അപ്പോൾ നാളെ ക്ലാസ്സിലെങ്കിലും ഇനി നമ്മൾ എന്ത് കാണുക, തിങ്കളാഴ്ച കാണാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ കാണാം. സീറ്റ് മാറാം.